വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിനോദയാത്രയ്ക്ക് രാത്രിയിൽ പോകുന്നത് വിലക്കിയുള്ള ഉത്തരവ് അട്ടിമറിച്ചത് സർക്കാരാണ്. 2007 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറിൽ രാത്രി യാത്ര വിലക്കിയിരുന്നു. രാത്രി 9 ശേഷവും രാവിലെ 6 മുൻപുമുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ 2013 ഇറക്കിയ സർക്കുലറിൽ ഈ നിർദ്ദേശം ഒഴിവാക്കി. ഷമി പ്രഭാകർ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ഷമി, വിദ്യാർത്ഥികളുടെ സുരക്ഷ കരുതിയുള്ള ഈ സർക്കുലർ എന്തുകൊണ്ടാണ് അട്ടിമറിക്കപ്പെട്ടത്? എന്തായിരുന്നു സംഭവിച്ചത്? പ്രതീക്ഷ, 2007 DPI ഇത് സംബന്ധിച്ചൊരു ഉത്തരവിറക്കിയത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, അടുത്ത കാലത്തായി സ്കൂൾ പഠനയാത്രയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പഠനയാത്രയ്ക്കായി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികളുടെ പഠനയാത്രയെ സംബന്ധിച്ച് താഴെ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ഏതാണ്ട് 15-16 നിർദ്ദേശങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അന്ന് 2007 കാലഘട്ടത്തിൽ ഏതോ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ ഇത്തരത്തിലൊരു ഉത്തരവുമായി സർക്കാർ രംഗത്ത് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അകത്ത് 13-ാമത്തെ നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെക്കുന്നത്, രാത്രി 9 ശേഷവും രാവിലെ 6 മുമ്പും യാത്ര പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ്. അത് മാത്രവുമല്ല, കുട്ടികളുടെ സുരക്ഷയെ കരുതിയുള്ള ഏതാണ്ട് 16 നിർദ്ദേശങ്ങൾ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ 2013 ഇത് സംബന്ധിച്ച് ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ആ സർക്കുലറിൽ ഈ പറയുന്ന രാത്രി യാത്രാ നിരോധനം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷേ സ്കൂളുകളുടെയോ ഒക്കെ സമ്മർദ്ദം കാരണമായിരിക്കാം അത് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പലപ്പോഴും ഈ വൈകിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തെ സ്റ്റേ ഒഴിവാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ വൈകിട്ടുള്ള യാത്ര ഈ പല സ്കൂളുകളും നടത്തുന്നത്. അവർക്ക് ഒരു ദിവസത്തെ താമസം ലാഭിക്കാൻ കഴിയും. ആ ഒരു ലാഭം നോക്കിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള യാത്രകൾ ക്രമീകരിക്കുന്നത്. എന്തുതന്നെയായാലും ഇത്തരം യാത്രകൾ പലപ്പോഴും അപകടങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവമടക്കം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വിലപ്പെട്ട 9 ജീവനുകൾ, 5 കുരുന്നുകളുടെ അടക്കം ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു നിർദ്ദേശം എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത്, 2013 അത് ഒഴിവാക്കുന്നത്, എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കഴിഞ്ഞ ദിവസം അടക്കം വിദ്യാഭ്യാസ മന്ത്രി അടക്കം നൽകിയിട്ടുണ്ട്. രാത്രിയാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹവും പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് അനുസരിച്ച് സ്കൂളുകൾ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്ത് ഒരു വലിയ പോരായ്മ തന്നെയാണുള്ളത്.